രാജ്യത്ത് മോദി യുഗത്തിന് പര്യവസാനം ഉണ്ടാകാൻ പോവുകയാണ്. അതായത് പാളയത്തിൽ പട തന്നെ മോദിക്കെതിരെ ഉയർന്നു കഴിഞ്ഞു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യപാൽ മാലിക് എന്ന മോദി നിയോഗിച്ച മേഘാലയ ഗവർണർ. അതായത് മോദിയുമായി വാഗ്വാദമുണ്ടായ വിഷയത്തെക്കുറിച്ച് പരസ്യമായി ഒരു പൊതുയോഗത്തിൽ വിളിച്ചു പറയുകയാണ്. ഈ പ്രധാനമന്ത്രി ഈ നാട്ടിലെ ജനങ്ങൾ അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് 500 പേർ മരിച്ച കാര്യത്തെക്കുറിച്ച് ഒരു ഗവർണർ പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടാൽ ഈ രാജ്യം ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. എനിക്ക് വേണ്ടിയാണോ അവർ മരിച്ചതെന്ന്, ഈ നാട്ടിലെ പൗരന്മാരുടെ ജീവനൊന്നും ഒരു പ്രധാനമന്ത്രിയുടെ പ്രശ്നമേ അല്ല എന്ന് ആ വാചകങ്ങൾ തെളിയിക്കുകയാണ്. ഇയാളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്നൊരു സന്ദർഭമാണ്. നരേന്ദ്രമോദിയെ പോലെ ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് വലിയ ബിൽഡപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി, കാര്യപ്രാപ്തി കൊണ്ട് വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാടിന് ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. ഏത് കാര്യത്തിലാണ് ഒരു സക്സസർ എന്ന് പ്രധാനമന്ത്രിയെ വിളിക്കാൻ കഴിയുക? കോവിഡ് നേരിടുന്ന കാര്യം ഏറ്റവും ഒടുവിലായി എടുക്കാം. സുപ്രീം കോടതി ഇടപെട്ട് അവസാനം പല കീഴ്ക്കോടതികളുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. വാക്സിനേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ തൻ്റെ ഫോട്ടോ ആ സർട്ടിഫിക്കറ്റിലൂടെ കയറ്റിവിട്ട് താൻ സ്വന്തം തീരുമാനപ്രകാരം നടപ്പിലാക്കിയ ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ട് ഈ നാട്ടിൽ ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കേണ്ട ഒരു ഗതികേട് വന്നു. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് കർഷകർ തെരുവിൽ ഇത്രയും കാലം സമരം ചെയ്ത് 700 പേർക്ക് ജീവൻ ത്യജിക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട് നോട്ട് നിരോധനം നടപ്പിലാക്കി ഒരു സുപ്രഭാതത്തിൽ ATMന്റെയും അല്ലെങ്കിൽ ബാങ്കുകളുടെയും മുന്നിൽ ക്യൂ നിന്ന് 700 പേർ ഈ നാടിന് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. ഇത്തരത്തിൽ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി എടുത്ത് പരിശോധിച്ചാൽ കഴിവില്ലാത്തവനെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു രാജ്യത്തിനും ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായിട്ടുണ്ടാകില്ല. പിന്നെ വീഴ്ച പറ്റുമെന്നാകുമ്പോൾ ഗംഗയും പിന്നെ സന്യാസി വേഷവും പൂണൂലും രുദ്രാക്ഷമൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു കാപ്പട്ടയം അങ്ങോട്ട് ഇറക്കും. വിശ്വാസികളുടെ മന്ത്രി, ഹിന്ദുവിൻ്റെ മന്ത്രി, അങ്ങനെ പ്രധാനമന്ത്രി ഒരു കാപട്ട്യം കൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന്, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി അദ്ദേഹം നിയമിച്ച ഒരു ഗവർണർ പൊതുജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ എന്താണ് നരേന്ദ്രമോദി എന്ന് ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. നരേന്ദ്രമോദി സ്വന്തം നാട്ടിലെ കർഷകർ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരാളോട് പ്രതികരിച്ചത്, അതും ഗവർണർ പോലൊരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയോട് പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊതുശൈലി മനസ്സിലാക്കുന്നില്ലേ? ആഡംബര ജീവിതം നയിക്കുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിലും ചിന്തയില്ല. ഏറ്റവും ഒടുവിൽ 12 കോടി രൂപയുടെ പുതിയ കാർ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ അദ്ദേഹം എടുത്ത ആഡംബര കാറുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ മീഡിയകൾക്ക് പോലും അതൊരു ആഡംബരമല്ല. ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്ത വാർത്ത ആരെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇങ്ങനെ പോഷായി ജീവിക്കുക, പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ആഡംബര ജീവിതം നയിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താനൊരു അവിവാഹിതനായ ഈ രാജ്യസ്നേഹിയായ ഈ ഭാരതപുത്രൻ എന്നുള്ളൊരു കാപട്ടി സൃഷ്ടിച്ച് അതിനുവേണ്ട വേഷവിധാനമൊക്കെ ധരിച്ച് നല്ലൊരു മികച്ച നടനായി ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. എവിടെയും എന്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ക്യാമറകൾ ഉപയോഗിച്ച് സ്വയം പബ്ലിസിറ്റി നടത്തുന്ന ഒരു പ്രധാനമന്ത്രി. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ താടി പോലെ വെറും അപ്പുപ്പൻ താടിയാണ്. അതായത് കാറ്റിലോട്ട് വിട്ടാൽ പറന്നു പോകും, കണ്ടന്റില്ല. ആ അവസ്ഥയാണ് ഈ നാടിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോയി എന്ന് പറയുന്നത്? ഏത് മേഖലയിലാണ് ഈ നാട് മുന്നോട്ട് പോയി എന്ന് പറയുന്നത്? തൊഴിൽ മേഖലയിലാണോ? വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലാണോ? ഇന്ധനവിലയുടെ കാര്യത്തിലാണോ? ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണോ? ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും കഴിഞ്ഞ 7 വർഷത്തിനിടെ ഈ രാജ്യം പലതിലും കൂപ്പുകുത്തിയിരിക്കുകയാണ്. കൂപ്പുകുത്താൻ കാരണം അദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിച്ച് ഒരു വിഭാഗം ആൾക്കാരെ തൻ്റെ കൂടെ നിർത്തിയിട്ട് ഇതാണ് എൻ്റെ രാജ്യമെന്ന് ആ ആൾക്കാരെ പഠിപ്പിച്ചതിന് ശേഷം പൊതുവായി ചിന്തിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹിയായി മുദ്രകുത്തി ഈ നാട്ടിൽ അവരെ തേജോവധം ചെയ്യുന്നൊരു ശൈലിയാണ് നരേന്ദ്രമോദി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത കാലത്ത് എവിടെ തൊട്ടാലും അദ്ദേഹത്തിന് തിരിച്ചടി മാത്രം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പശ്ചിമബംഗാൾ ഇലക്ഷൻ കഴിഞ്ഞു, അടുത്ത ഇലക്ഷൻ വരികയാണ്.
അപ്പോൾ കർഷകർക്ക് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടുകളെല്ലാം പൊള്ളത്തരമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ സിൽബന്തിയായ ഒരു വ്യക്തി നടത്തിയിരിക്കുന്ന ഈ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നു ഇപ്പോൾ ഈ കർഷക സമരത്തിന് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ എങ്ങനെയും ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് സത്യപാൽ മാലിക്കിന്റെ ഈ തുറന്നു പറച്ചിൽ ഒരുപക്ഷെ ചില മനുഷ്യർക്കെങ്കിലും മനസാക്ഷി ഉണ്ടായിപ്പോ ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒരുപക്ഷെ ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെതായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ട് പോകേണ്ടി വരുമെന്ന് പൊതുവെ വിശ്വാസികൾ ഈ നാട്ടിൽ വിശ്വസിച്ചു പോരുന്നുണ്ട് ആ മനസാക്ഷിക്കുത്തിൻ്റെ ഭയം കൊണ്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് മോഡിയെ പോലൊരു വ്യക്തി അഹങ്കാരിയാണ് ധിക്കാരിയാണ് ദാർഷ്ട്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം കൈക്കൊള്ളുന്ന ഓരോ രീതിയും മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന തുറന്നു പറച്ചിൽ അത് അദ്ദേഹം പൊതുജനങ്ങളോട് പറയുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട യു പി തെരഞ്ഞെടുപ്പ് എങ്ങനെയും അപ്പുറത്തേക്ക് വീഴാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് പലയിടങ്ങളിലും തിരിച്ചടി കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ കാപട്യവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് നാട്ടിൽ കിടക്കുന്ന അമ്പലങ്ങളായ അമ്പലങ്ങളും കേദാർനാഥും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ അദ്ദേഹം ഇങ്ങ് കയറിയിറങ്ങി നടക്കുകയാണ് അതായത് എങ്ങനെയും ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടാക്കണം ഹിന്ദുക്കളുടെ വോട്ട് തനിക്ക് കിട്ടണം തന്നിക്കെതിരെ മറ്റു മതവിശ്വാസികൾക്കുണ്ടായിരിക്കുന്ന അസംതൃപ്തി ഈ ഒരു ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ട് മറികടക്കാമെന്ന് മോദി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് വേരോടാൻ പോകുന്നില്ല മോദിക്ക് ഇനി കാത്തിരിക്കുന്ന കാലം ഒരുപക്ഷെ ഈ അധികാര കേന്ദ്രത്തിൽ നിന്ന് താഴേക്കിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറംലോകം കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കുറ്റകൃത്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ ഒരുപാട് പൗരന്മാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ നേതൃത്വം നൽകിയ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അത് നേരിട്ട് കൊലപാതകം ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോരോ പദ്ധതികളും ഓരോരോ ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ കൊണ്ടും ഈ നാട്ടിൽ നിരവധി പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ആ മരണങ്ങൾക്കെല്ലാം ഉത്തരവാദി ആരാണ് എന്നൊരു സ്വതന്ത്ര അന്വേഷണം വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ജീവിത അവസാനം വരെ ഒരു കാരാഗ്രഹത്തിൽ ഒടുങ്ങേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഈ അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് വഴിയിലൂടെ നടക്കാനും മോദി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം പക്ഷേ അതിൽ അസംതൃപ്തരായവർ ബി ജെ പിക്കുള്ളിലുണ്ട് അവർ ഇത് തുറന്നു പറയുമ്പോൾ മോദിക്ക് വരുംകാലം തിരിച്ചടികളുടെ കാലമാണ് സ്വന്തം പാളയത്തിലെ പട തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടി വരുന്നത് മോദി യുഗത്തിന് പരിസമാപ്തി കുറിക്കാൻ മറ്റൊരു സത്യപാൽ മാലിക് കൂടി വിധേയനാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഏറ്റുപറച്ചിലുകൾ.